നമസ്തേ പൗരാണിക ഭാരതീയ ആതുര ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം സിദ്ധവൈദ്യം ആയുർവേദത്തെക്കാൾ പഴക്കമുള്ളതാണെന്നും അല്ലെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഇന്ന് തെക്കേ ഇന്ത്യ നിലവിലുണ്ട് മനുഷ്യരാശിയുടെ പ്രഥമ വൈദ്യവിജ്ഞാനമാണ് എന്ന് തന്നെ സിദ്ധവൈദ്യത്തെ പറയാം സിദ്ധവൈദ്യത്തിൽ നിന്നാണ് മറ്റെല്ലാ വൈദ്യവിജ്ഞാന ശാഖകളും വികസിച്ചതെന്നുമാണ് വിശ്വാസം ദേശീയ സിദ്ധ ദിനമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സിദ്ധവൈദ്യം എന്തുകൊണ്ട് സിദ്ധദിനം നമ്മൾ ആചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ തത്വമൈ ന്യൂസിനോട് വിശദീകരിക്കുകയാണ് ഡോക്ടർ ബാലരാമ കൈമൾ അദ്ദേഹം ശാസ്ത്രജ്ഞനാണ് ഗവേഷകനാണ് മോളിക്കുലാർ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്യുകയും ഒപ്പം സിദ്ധ വൈദ്യത്തിൽ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം നമസ്തേ സർ സാർ മോളിക്കുലർ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സിദ്ധവൈദ്യത്തിലും റിസർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു ബയോ കെമിസ്ട്രിയിൽ നിന്ന് സിദ്ധവൈദ്യം കണക്ട് എന്താണ് എന്താണ് അതിൽ സർ ആദ്യം തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കാൻ അവസരം എന്ന തത്വ ടി വി നന്ദി പറയുന്നു ഞാൻ അടിസ്ഥാനപരമായിട്ട് ബയോ കെമിസ്ട്രിയിൽ എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ ഒരാളാണ് അതിനുശേഷം മോളിക്കുലാർ ബയോളജി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വിദേശം വർക്ക് ചെയ്തിട്ടുണ്ട് ബയോക്കെമിസ്ട്രി എന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ പഠനങ്ങളാണത് നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടെ ശരീരത്തിലെ ബയോക്കെമിസ്ട്രിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് ഒരു രോഗമുണ്ടാകുമ്പോൾ ആ രോഗാണു അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു അവിടെയും ബയോക്കെമിസ്ട്രി ഉണ്ട് എല്ലാം തന്നെ ബയോക്കെമിസ്ട്രിയായിട്ട് കണക്റ്റഡാണ് വാസ്തവത്തിൽ ശരീരത്തിൻ്റെ എല്ലാ രാസപ്രവർത്തനങ്ങളും അതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ബയോകെമിസ്ട്രി ഏതാനും വർഷങ്ങൾ മുമ്പ് ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ഗവേഷണ കേന്ദ്രത്തിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സിദ്ധ ഡോക്ടർ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പി ജിയുടെ പ്രോഡക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അതിനു മുമ്പ് എനിക്ക് സിദ്ധവൈദ്യത്തെക്കുറിച്ച് വാസ്തവത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു സിദ്ധ ഡോക്ടർ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആദ്യമായിട്ട് എന്താണ് സിദ്ധവൈദ്യം എന്ന് അദ്ദേഹത്തിൽ ചോദിക്കുകയും അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ ആയുർവേദം പോലെ തന്നെ പ്രാചീനമായ ഒരു വൈദ്യശാസ്ത്ര വിഭാഗം ഭാരതത്തിലുണ്ട് അതാണ് സിദ്ധവൈദ്യം എന്ന് പറയുകയും ഞങ്ങളൊന്നിച്ച് പിന്നീട് പല റിസർച്ച് വർക്കുകളും ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യും ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗവേഷണ മേഖല ബ്രെയിൻ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷാഘാതം എന്നുള്ള രോഗം വരുന്നത് എങ്ങനെ അത് സെർബ്രഷ്കീമിയ അഥവാ ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ടാണ് ബ്രെയിൻ സ്ട്രോക്കിൽ ഞാൻ നേരത്തെ യു എസ് വെച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന ഈ വിദ്യാർത്ഥിയോട് അദ്ദേഹം ഒരു സുദ്ധ ഡോക്ടറാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ബ്രെയിൻ സ്ട്രോക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം നൂറ്റാണ്ടുകളായിട്ട് പക്ഷാഘാതത്തിന് അവർ കൊടുക്കുന്ന ചില മരുന്നുകളെക്കുറിച്ച് എന്നോട് പറയേണ്ടായി അതിലൊന്ന് ചണ്ടമാരുത സന്ദൂരം എന്ന് വേറുള്ളൊരു മരുന്നാണ് മറ്റൊന്ന് അയവീര സന്ദൂരം ഇങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലായപ്പോഴാണ് വാസ്തവത്തിൽ ഇത്തരം മരുന്നുകളുടെ ആക്ഷൻ എന്താണ് ശരീരത്തിലുണ്ടാവുക ഇത്തരം മരുന്നുകൾ നമ്മളെ പക്ഷാഘാതത്തിൽ നിന്ന് ഭേദപ്പെടുത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാണവോ ഭേദപ്പെടുത്തുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഠനങ്ങളിൽ സിദ്ധവൈദ്യത്തിൻ്റെ മരുന്നുകളെ പഠനങ്ങൾ ഉൾപ്പെടുത്തി ഇങ്ങനെയാണ് ഞാൻ സിദ്ധവൈദ്യമായിട്ട് ആവുന്നത് ഓക്കെ സാർ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ നമ്മുടെ പൗരാണിക ഭാരതീയ ആതുര ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം എന്ന് ഇപ്പം ആയുർവേദത്തെക്കാൾ പഴക്ക പ്രാചീനമുണ്ടെന്നും അല്ലെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഈ സിദ്ധവൈദ്യത്തെ കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല ഇപ്പം എപ്പോഴും നമ്മൾ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെയാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അപ്പം ഈ സിദ്ധവൈദ്യത്തെ കുറിച്ചൊന്ന് സാർ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ സാർ തീർച്ചയായും അതിപ്രാചീനമായ ഒരു വൈദ്യശാസ്ത്ര ശാഖ തന്നെയാണ് സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ അതിനെയും നമുക്ക് രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നും പറയാം പ്രത്യേകിച്ച് പ്രാചീന കാലത്ത് ഒരുപക്ഷേ വാലി സുരൈസേഷൻ ഉണ്ടായിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് ഒരു അയ്യായിരം വർഷങ്ങൾ മുമ്പാണ് മഹർഗഢ സംസ്കാരം നിലനിന്നിരുന്നത് മഹർഗിട സംസ്കാരത്തിൽ ചെമ്പ് പോലുള്ള ലോഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ തന്നെ ലോഹങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിപ്രാചീനമായ ലോഹ സംസ്കരണ വിദ്യ പതിനായിരം വർഷം മുമ്പ് മഹർഗഢ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന അതേ രീതി സിദ്ധവിദ്യത്തെ അനുവർത്തിച്ചിരുന്ന ലോഹ നിർമ്മാണ പ്രക്രിയകൾ തന്നെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം ഒരു പ്രാചീന ശാസ്ത്രശാഖിയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിൽക്കാലത്ത് ബുദ്ധസന്യാസിമാർ അതുപോലെ തന്നെ വെറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണർ ഇവരെല്ലാം ആണ് ഇവർ മരുന്ന് നിർമ്മാണത്തിൽ ജീവികളുടെ അംശങ്ങൾ അതായത് മാംസാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ കലരുന്ന് ഒഴിവാക്കാനായിട്ട് ചെടികളിൽ നിന്ന് തന്നെ പൂർണമായിട്ടും മരുന്നുകളെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അവരുടെ ഗവേഷണങ്ങളിൽ നിന്നാണ് ഇതിനെ രണ്ട് ശാഖയായിട്ട് നമുക്ക് പിരിഞ്ഞതെന്ന് വേണേൽ പറയാം ഒരേ ശാസ്ത്രശാഖ പണ്ടുണ്ടായിരുന്നത് രണ്ടായിട്ട് പിരിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതാണ് എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം സിദ്ധവൈദ്യത്തിൽ പല മരുന്നുകളും വാസ്തവം പറഞ്ഞാൽ ജീവനുള്ള ജീവികളിൽ നിന്ന് എടുക്കുന്ന പല മരുന്നുകളാണ് ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ചെമ്പ് വേർതിരിക്കുന്നത് ചെമ്പ് മയിൽപീലിയിൽ നിന്ന് ചെമ്പ് എടുക്കാം ഉതിർന്നു വീഴുന്ന മൈപ്പീലുകൾ ഇടുന്നാൽ മതി നിന്ന് ചെമ്പെടുക്കാം നിന്ന് എടുക്കുന്ന ചെമ്പിന് പൂനാഗ ചെമ്പ് എന്ന് പറയും ഭൂമിയുടെ നാഗം അഥവാ ഞാന്വല് അപ്പോൾ അതിനെ ഞാന്യൂലിനെടുത്ത് അതിനെ സംസ്കരിച്ച് എടുക്കാൻ അപ്പോൾ അവിടെ ഒരു ജീവിയെ കൊല്ലുന്നുണ്ട് അപ്പം അത്തരം ചില വിദ്യകൾ ഒരുപക്ഷെ ആയുർവേദം ഉപേക്ഷിച്ചിരിക്കുക ഇതാണ് ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമായിട്ട് പറയാനുള്ളത് പിന്നെ ആയുർവേദക്കാർ ശുദ്ധവിദ്യത്തെ അതിൻ്റെ ഒരു ശാഖയായിട്ടാണ് കാണുന്നത് മെറ്റൽസ് ലോഹങ്ങൾ ഉപയോഗിച്ച് മരുന്ന് നിർമ്മാണം നടത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ ധാരാളം മരുന്നുകൾ ആയുർവേദത്തിലും ശുദ്ധവിദ്യത്തിലും കോമൺ ആയിട്ട് കാണാനുണ്ട് സാർ സാർ ഇതിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് സിദ്ധവൈദ്യ റിസർച്ച് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു എന്നാൽ പോലും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾ ഇപ്പം പുതിയത് പുതിയങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സിദ്ധവൈദ്യത്തിൽ അതിനെതിരെയുള്ള മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ നമ്മൾ നമ്മള് പുതുതായിട്ടൊരു രോഗത്തെ കണ്ടെത്തുമ്പോൾ രോഗം പുതുതായിട്ടുണ്ടാവണം അർത്ഥില്ല രോഗാവസ്ഥകൾ ഉണ്ട് ശരീരത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഡയബറ്റിസ് അഥവാ പ്രമേഹം പ്രമേഹം ഒരു പുതിയ രോഗമല്ല പ്രമേഹത്തെ മധുമേഹം എന്നും പ്രമേഹമൊന്നും പണ്ട് തന്നെ സംസ്കൃതത്തിൽ വിളിക്കുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് തരത്തിലുള്ള പ്രമേഹങ്ങളെക്കുറിച്ച് മോഡേൺ സയൻസ് പറയുമ്പോൾ ഇരുപത്തൊന്ന് തരത്തിലുള്ള പ്രമേഹത്തെക്കുറിച്ച് ആയുർവേദം പറയുന്നുണ്ട് അതായത് മെറ്റബോളിക് ഡിസീസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം വളരെ പണ്ട് തന്നെ നമ്മുടെ പ്രാചീന വൈദ്യശാസ്ത്രങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്തുള്ളവർക്ക് ഇതിൽ പലതും ഉണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം അണുജീവികളെ കൊണ്ടുള്ള പലതും പഴയകാലത്ത് പല നാടുകളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാകേന്ദ്രമായിരുന്നു ധാരാളം കച്ചവടങ്ങൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു ചൈനക്കാരും റോമാക്കാരും യവനരും അറബികളും എല്ലാം ഇന്ത്യയിൽ അവരുടെ കച്ചവടങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നൂറു വർഷം മുമ്പ് ബിസിനസ്സിന് വേണ്ടി ഇല്ല കച്ചവടത്തിനുവേണ്ടി ഉപയോഗിച്ച കപ്പലുകളിൽ കൂടിയാണ് സ്പാനിഷ് ഫ്ലൂ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അതിന് മുമ്പും പല കാലഘട്ടത്തിലും പല അസുഖങ്ങളും വന്നിട്ടുണ്ടാകും അസുഖങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയെന്നും അന്നൊരു പക്ഷേ ആ ജനത നമ്മുടെ പ്രാചീന ജനത ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ പല രീതിക്കുള്ള മരുന്നുകൾ പല കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫിറംഗ രോഗം എന്നൊരു രോഗത്തെപ്പറ്റി പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു സംസ്കൃത ഗ്രന്ഥത്തിൽ കാണാം ഇവിടെ ഫിറംഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് പറങ്കികളെ പറ്റിയ പറങ്കികളെന്ന് വന്നിരിക്കുന്നത് അത് ആ പോർച്ചുഗീസുകാരെ വന്നിരുന്ന രോഗം ഇത് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു സംസ്കൃത പുസ്തകത്തിൽ ഫിറങ്ക രോഗത്തെക്കുറിച്ച് പറയുന്നു അതിനുള്ള ചികിത്സയെക്കുറിച്ചും പറയുന്നു എന്ന് പറയുമ്പോൾ സിദ്ധോ ആയുർവേദം പോലുള്ള പ്രാചീന ശാസ്ത്രങ്ങൾ വിദേശികളിൽ നിന്ന് രോഗങ്ങൾ വരുന്നതിനെക്കുറിച്ചും ബോധവാന്മാരായിരുന്നു അവരതിന് മരുന്നുകൾ കണ്ടെത്താനും ഉത്സുകരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഞാനീ പറയുന്നത് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി പറയുന്നതല്ല ഞാൻ വായിച്ച ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ കണ്ടതാണീ പറയുന്നത് അതുകൊണ്ട് പല രോഗങ്ങളും വരുമ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പല രോഗങ്ങളും മുമ്പും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാകും ഇപ്പോൾ കോവിഡ് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു ഞാൻ പറയില്ല അങ്ങനെയല്ല അത് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം അതല്ല അത് ജനിതാ മാറ്റം വന്നൊരു പുതിയ വൈറസാണ് എന്നാൽ വൈറസുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പലതും ഇന്ത്യയിൽ പണ്ടും ഉണ്ടായിരുന്നിരിക്കുക അതിനനുസരിച്ചുള്ള മരുന്നുകൾ പലരും കഴിച്ചിരിക്കുക തമിഴ്നാട്ടിൽ സിദ്ധവൈദ്യത്തിന് മരുന്നായ കപസുര കുടിനീർ വ്യാപകമായിട്ട് കോവിഡ് രോഗികൾക്ക് വേണ്ടി കൊടുക്കണ്ടായിരുന്നു രണ്ട് അലോപ്പതി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ ആയിരുന്നു പഴയ മെഡിക്കൽ കോളേജായിട്ടുള്ള സ്റ്റാൻലി മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലാണ് മൂന്ന് സെൻറ്ററുകളിൽ കപസരക്കുടുന്നിൽ ഉൾപ്പെടെയുള്ള ചില ശുദ്ധ കോവിഡ് രോഗികൾക്ക് കൊടുത്ത് പരീക്ഷണങ്ങൾ നടത്തിയതും അതിന് ഫലമുണ്ടെന്ന് തമിഴ്നാട് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചതും അതിനർത്ഥം പല രോഗങ്ങൾക്കും അവിടെ മരുന്നുകളുണ്ട് പിന്നെ അണുജീവികൾ കൊണ്ടുള്ള രോഗങ്ങൾ അഥവാ ഇൻഫെക്ഷൻസ് അതിന് ഇത്തരം പലതിലും ഒരു മരുന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആൻറ്റി വൈറൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള നിരവധി കോമ്പിനേഷൻസ് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലൊക്കെ ഉണ്ടെന്നുള്ളത് നിരവധി പബ്ലിക്കേഷൻസിൽ കൂടെ കാണാനുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പേപ്പറുകൾ പബ്ലിഷ് ചെയ്ത് പല തീസുകൾ ഇറങ്ങി അതിൽ കാണാനുണ്ട് ഇതിന് പലതിനു തന്നെ അണുജീവികളുടെ ഒരു ജനറൽ സ്പെക്ട്രം അതായത് ഒറ്റ അണുജീവനിക്കെതിരെ മാത്രമായിരിക്കില്ല പലതിനും എതിരെ പ്രതികരിക്കാൻ സാധിക്കുകയായിരിക്കാം അതുകൊണ്ട് അവരുടെ മരുന്നുകൾ എന്തൊക്കെ ഏതിനൊക്കെ എതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ ഏതിനൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ നമുക്കതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവും ഒരു രോഗം വരുമ്പോൾ ഇന്നത് കൊടുക്കാവുന്ന പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആ മരുന്നിനൊക്കെ എഫക്റ്റുള്ള വേറൊരു മരുന്നുകൾ ഉണ്ടായിരുന്നു വരാം ചിലപ്പോൾ ഇല്ലാണ്ടായിരുന്നു വരാം ഇതൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ആവശ്യം കൂടുതൽ ഇവർ ഈ പറയുന്ന അവകാശവാദങ്ങളുള്ള മരുന്നുകൾ എത്രമാത്രം ഫലപ്രദമാണ് അത് ഏത് രീതിയിൽ അത് ഈ അണുജീവിക്കെതിരെ പ്രയോഗിക്കാം ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയുടെ ഒരു കോശങ്ങൾക്കുള്ളിലെ ഡി എൻ എ ആണോ അത് ആക്രമിക്കുന്നത് അതിൻ്റെ റൈബോസോമിനെയാണ് ആക്രമിക്കുന്നത് ഇതൊന്നും നമുക്കറിയില്ല ഒരു കൊടുക്കുന്ന മരുന്നു എന്താണ് അതിനെക്കുറിച്ചുള്ള ആ മെക്കാനിസമാണ് പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രകാരന്മാർ ഇത്തരം പാരമ്പര്യ ശാസ്ത്ര വിദ്യകളിൽ എന്തെങ്കിലും ഗവേഷണം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്

അഗസ്ത്യ മഹർഷിയുടെ ജന്മദിനമാണ് നാളെ അത് വാസ്തവത്തിന് ഇംഗ്ലീഷ് ഡേറ്റ് വച്ചിട്ടല്ല അത് തമിഴ് കലണ്ടർ വെച്ചിട്ടാണ് നിർണ്ണയിക്കുന്നത് നമ്മുടെ മലയാളം കലണ്ടർ പോലെ തന്നെ തമിഴ് കലണ്ടർ അപ്പോൾ അഗസ്ത്യ മഹർഷി പതിനെട്ട് തമിഴ് സുദ്ധന്മാരുടെ പ്രഥമഗണനീയനായിട്ടുള്ള ഒരാളാണ് ഭാരതത്തിൻ്റെ ആത്മീയ അതുപോലെ തന്നെ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം ഒരേ അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ ഈ പതിനെട്ട് തമിഴ് സുദ്ധന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തിയാണ് അഗസ്ത്യൻ അഗസ്ത്യൻ എഴുതിയ തമിഴ് സിദ്ധ ഗ്രന്ഥങ്ങളുണ്ട് തമിഴ് വ്യാകരണ ഗ്രന്ഥമുണ്ട് ചികിത്സാ ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് സിദ്ധവൈദ്യത്തിൻ്റെ തുടക്കക്കാരനായിട്ട് പറയുന്നത് ശിവനെയാണ് ശിവനിൽ നിന്ന് പാർവതിക്കും പാർവതിയിൽ നിന്ന് അഗസ്ത്യർക്കും കിട്ടി എന്നാണ് വിശ്വാസം സിദ്ധവൈദ്യം കൂടുതൽ ആചരിച്ചിരുന്നത് പണ്ട് തൊട്ടേ തമിഴ്നാട്ടിലായിരുന്നു അതുകൊണ്ട് തമിഴ് ഗ്രന്ഥങ്ങളാണ് കൂടുതലുള്ളത് സംസ്കൃത ഗ്രന്ഥങ്ങൾ കൂടുതലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ മിനിസ്ട്രി ഓഫ് ആയുഷ് സിദ്ധവൈദ്യത്തെ കൂടുതൽ ജനകീയമാക്കുക സിദ്ധവൈദ്യത്തിൻ്റെ സംഭാവനകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക ഭാരതീയ പാരമ്പര്യ ശാസ്ത്രങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തോടു കൂടിയിട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആഭിമുഖ്യത്തിൽ നാഷണൽ സിദ്ധാ ഡേ അഥവാ ദേശീയ സിദ്ധ ദിനം ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് രണ്ടാം തവണയാണ് വരുന്നത് കാരണം തമിഴ് കല്ലറനുസരിച്ച് വന്നപ്പം ഈ ജനുവരിയിൽ ഒന്ന് ഒരണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡിസംബറിൽ വീണ്ടും വന്നിരിക്കുന്നു പക്ഷേ നമ്മൾ തമിഴ് കല്ലറനുസരിച്ചായ കൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്ന് മാത്രം കേരളത്തിൽ പൊതുവിൽ ജനങ്ങൾക്ക് സിദ്ധവൈദ്യത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല വാസ്തവത്തിൽ സിദ്ധയിലെ പല മരുന്നുകളും ജനങ്ങൾ അറിയാണ്ട് ഉപയോഗിക്കുന്നുണ്ട് നാട്ടുവൈദ്യത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ആയുർവേദത്തിനാണ് ഇവിടെ കൂടുതൽ പ്രചാരം എന്നാൽ ആയുർവേദവും സിദ്ധയും തമ്മിലധികം മാറ്റി നിർത്തേണ്ടാത്തതും എന്നാൽ ചില ഘടകങ്ങളിൽ രണ്ടും തമ്മിൽ മരുന്നുകൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് സിദ്ധ സമ്പ്രദായത്തെക്കുറിച്ച് മലയാളികൾക്ക് ഒരു അറിവ് കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം വാസ്തവത്തിൽ അങ്ങനെ ഒരു ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല കാരണം കേരളം എന്ന് പറയുന്നത് ഒരു പ്രാചീനമായിട്ട് തമിഴ് നാടിൻ്റെ ഭാഗം പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമാണ് സിദ്ധവൈദ്യത്തിന് സംഭാവന കൊടുത്ത പലതും കേരളത്തിൽ കൊണ്ടുവരാനും സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഭൂരിഭാഗം കാണപ്പെടുന്നതും കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തെ ഒഴിവാക്കിയിട്ട് വാസ്തവത്തിൽ സിദ്ധവൈദ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ മലയാളികൾക്ക് അറിയില്ല ആ നിലയ്ക്ക് കേരളീയർക്ക് സിദ്ധവിദ്യത്തെക്കൂടു പരിചയപ്പെടുത്താനും ഈ പറഞ്ഞ ഒരു ഗ്യാപ്പ് പരിഹരിക്കാനും ദേശീയ സിദ്ധ ദിന ആചരണം വളരെയധികം ഉപകാരപ്പെടും അക്കാര്യത്തിൽ കേരള ഗവൺമെൻറ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ധാരാളം നല്ല നടപടികൾ എടുക്കുന്നുണ്ട് അത് വളരെ ഈ വൈദ്യശാസ്ത്രത്തിന് പിന്തുണ നൽകുന്നുണ്ട് അതെനിക്ക് പറയാതെ വയ്യ നാളത്തെ പ്രോഗ്രാമിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഉൾപ്പെടെ പങ്കെടുക്കുന്നു അവരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത് അക്കാര്യത്തിൽ മന്ത്രിയോടും മന്ത്രിസഭയോടുള്ള നന്ദി ഞാൻ ചെയ്യുന്നു എന്തായാലും ശരീരവും മനസ്സും ആത്മാവും ചേർന്ന് സമഗ്ര ുംജിക്കുന്ന മനുഷ്യനെന്ന സവിശേഷ സൃഷ്ടിയെ ബാധിക്കുന്ന രോഗങ്ങളും രോഗാവസ്ഥകളും ആരോഗ്യ പ്രശ്നങ്ങളും ദശനാടികളുടെ സ്പന്ദന വേഗം അപകൃ നിർണയിച്ചു പ്രകൃതിമൂലികളിൽ നിന്ന് വിധിപ്രകാരം തയ്യാറാക്കുന്ന ദിവ്യ ഔഷധങ്ങൾ ഉപയോഗിച്ച് ഹ്രസ്വകാലം കൊണ്ട് ചികിത്സിച്ചു സുഖപ്പെടുത്തുന്ന ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യമെന്ന് ലളിതമായി നമ്മോട് പറഞ്ഞു തന്ന സാറിന് ഒരായിരം നന്ദി അറിയിക്കുന്നു വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്